എന്താണ് കേസിന്റെ എന്തെങ്കിലും കാണണം തോന്നുന്നു. എനിക്കൊന്നും അറിയാൻ പാടില്ല, ഈ പത്രത്തിൽ കാണണ ഇതല്ലാണ്ട് വേറെ ഒന്നും അറിയാൻ പാടില്ല. ആ ഇവിടെ ഇവിടെ ഭയങ്കര ചർച്ചയാണ്. എങ്ങനെ ഇതിനകത്തെ ചർച്ച? അതായത് മറ്റേ പുള്ളി എന്താ രാമേന്ദ്രൻ നായർ ബാലകൃഷ്ണൻ നായര അയാള് മറ്റേ വീട്ടിൽ വെച്ചിട്ടാണോ? വീട്ടിൽ വെച്ചും ഹോട്ടലിൽ വെച്ചൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ആള് പറഞ്ഞു അങ്ങനെ ഒരാളെ എന്നെ പരിചയപ്പെടുത്തി, അനൂപ് പരിചയപ്പെടുത്തി, ഇതാണ് പൾസർ സുനി എന്ന് പറഞ്ഞിട്ട്. അപ്പോ നീ നിങ്ങൾ ഒരുമിച്ച് ഒരു കാറിൽ സഞ്ചരിച്ചു എന്നോ? നിന്റെ കയ്യില് കുറച്ച് പണം തന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് പൈസ ഏൽപ്പിച്ചിട്ട്. അത് ബസ്സിൽ പോണ്ട, ബസ്സിൽ പോയാൽ പോക്കറ്റ് കടിക്കാറുള്ളതാണ്. അപ്പൊ പിക് പോക്കറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ സംവിധാനം ചെയ്യേണ്ട സമയത്താണ് ഈ കാര്യങ്ങള് ചെയ്തത്. അപ്പോ അന്ന് നിന്റെ കയ്യിൽ കുറച്ച് പൈസ തന്നു വിട്ടു, അപ്പൊ സൂക്ഷിച്ചു പോണം, ബസ്സിലൊക്കെ പോകുമ്പോ വളരെ ശ്രദ്ധിച്ചു പോണം എന്ന് നിന്നോട് പറഞ്ഞു ഇത്ര ആള്. അങ്ങനെയൊക്കെ ഉണ്ടായോ? ഇത് അത് ഞാൻ പറയാം, അത് വേറൊരു കാര്യമുണ്ട്. കിടന്ന് പറയണേ പിന്നെ ഈ വേറെന്താ, ഈ കോടതിയിൽ ഇത് നിർത്തിയേക്കണോ, കേസ് നിർത്തിയേക്കണോ? അല്ല, അത് പുനർവിചാരണ വേണമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസ്. പ്രോസിക്യൂട്ടർ എന്തോ മാധ്യമങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് പറയണത്. കാരണം ഇതിനകത്ത് ആള് പറഞ്ഞ ഈ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ പക്ക തെളിവ്, അതായത് എല്ലാം എ ടു സെഡ് കാര്യങ്ങൾ പറയണ പോലെയാണ് ആള് പറയണത്. നടന്ന സംഭവം, അതായത് അയാളുടെ പറച്ചിൽ കേട്ടാ അറിയാം, റിയൽ ആയിട്ട് ഇത് നടന്നത് തന്നെയാണെന്ന് ഏതൊരാൾക്കാരും ആളും വിശ്വസിക്കാവുന്ന തരത്തിൽ. അതറിയില്ല, തെറ്റാനുള്ള കാര്യം എന്താണെന്നോ മറ്റോ കാര്യങ്ങളൊന്നും അറിയില്ല. ഇയാള് വന്ന് പെട്ടെന്ന് വെളിപ്പെടുത്തി അങ്ങനെ. പിന്നെ അതിനുള്ള കുറച്ച് ഓഡിയോ ക്ലിപ്പുകളൊക്കെ ചാനലില് പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ദിലീപ് പറഞ്ഞതാണെന്നും പറഞ്ഞിട്ട്. ദിലീപ് പറഞ്ഞത് അതുപോലെ അനൂപ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ അയാൾ പറയുന്ന അയാളുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഏതൊരാളും അത് അയാൾ പറഞ്ഞതിൽ വസ്തുത ഉണ്ടെന്നുള്ള കാര്യം ആ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, അതായത് നിനക്ക് അപ്പീൽ ഇറങ്ങാനല്ലാതെ വേറെ മാർഗമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, മനസ്സിലായോ? പക്ഷെ ആ ആ അയാള് നിന്നേക്കൊണ്ട് ഇത് ചെയ്യ ഓ എന്താണ് പൈ, നിന്നേക്കൊണ്ട് ഇത് ചെയ്യിച്ച ആള് രക്ഷപ്പെട്ടു പോകും, അതിലാണ് ഇപ്പൊ സാധ്യത കാണുന്നത്. അപ്പൊ അതിലേക്ക് അത് രക്ഷപ്പെടാത്ത രീതിയിലുള്ള ഒരു തെളിവാണ് ഇപ്പൊ നിലവില് ഈ പറഞ്ഞ ഇയാള് കൊണ്ടുവന്നേക്കുന്നത്. വിത്ത് എവിഡൻസ് ആ, അതായത് ദിലീപും അപ്പു അനൂപും അതുപോലുള്ള ആളുകളൊക്കെ കറക്റ്റായിട്ട് സംസാരിക്കുന്ന ഓഡിയോ, പിന്നെ ശാസ്ത്രീയമായിട്ടൊക്കെ തെളിയിക്കണം എന്നുള്ള രീതിയിലാണ് സംസാരം വരുന്നത്. എന്തോ ഏതോ അതിനെ കുറിച്ച് ചിന്തിക്കാറില്ല. പക്ഷേ ഈ മാത്രം എന്തിനാടാ ഇങ്ങനെ എന്താ പറയാ കഷ്ടപ്പെട്ട് അതിന്റെ ഉള്ളിൽ കിടക്കണേ? ഒരു തെറ്റ് ഒരാള് ചെയ്തു കഴിഞ്ഞാലേ അതിനകത്ത് ഒരാള് മാത്രം അനുഭവിക്കേണ്ട കാര്യമില്ല, എല്ലാവരും ഈക്വലായിട്ട് അനുഭവിക്കണം. അനുഭവിക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാരെയും പറഞ്ഞു വിടണം, അവർക്കും പറയാതെ. ഇത് പണത്തിന്റെ മേലെയും പരിന്ത് ഉറപ്പുന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞു കാണാം. ഞാൻ ഇനി എന്നാ ഇത് നോക്കിയിട്ട് വിളിക്കാം.